ഹായ് എല്ലാവർക്കും നമസ്കാരം. നമുക്കിന്നൊരു അടിപൊളി ഓറിയോ മിൽക്ക് ഷേക്ക് ഉണ്ടാക്കിയാലോ. ഓറിയോ മിൽക്ക് ഷേക്ക് ഭയങ്കര ഈസിയാണ്, അതേപോലെ തന്നെ നല്ല സൂപ്പർ യമ്മിയുമാണ് കേട്ടോ. അപ്പോൾ ഇതിനായിട്ട് ഞാനിവിടെ ഒരു പാക്കറ്റ് ഓറിയോ ബിസ്ക്കറ്റ് എടുത്തിട്ടുണ്ട്. ക്രീമിൻ്റെ ഫ്ലേവർ ചോക്ലേറ്റ് ആണ് കേട്ടോ. വൈറ്റ് കളറിലുള്ള ക്രീമാണെങ്കിലും കുഴപ്പമൊന്നുമില്ല, നമുക്ക് ഏതിലാണെങ്കിലും ചെയ്യാം. അതിനനുസരിച്ച് ടേസ്റ്റ് ഡിഫറെൻ്റ് ആയിരിക്കും എന്ന് മാത്രമേ ഉള്ളൂ. നമുക്ക് ഇഷ്ടമുള്ള ഫ്ലേവറിലുള്ള ഓറിയോ ബിസ്ക്കറ്റ് എടുക്കാം, ക്രീം എന്തായാലും കുഴപ്പമില്ല. അപ്പോൾ ഒരു പാക്കറ്റ് ഉണ്ട്, ഈ ഒരു പാക്കറ്റിനകത്ത് 13 ബിസ്ക്കറ്റ് ഉണ്ട്. 13 ബിസ്ക്കറ്റ് വെച്ചിട്ട് അര ലിറ്റർ മിൽക്ക് യൂസ് ചെയ്തിട്ടാണ് കേട്ടോ നമ്മൾ ഈ ഷേക്ക് ഉണ്ടാക്കുന്നത്, അതായത് 500 ml മിൽക്ക്. അപ്പോൾ ആദ്യം തന്നെ ഒരു ബ്ലെൻഡർ ജാർ എടുക്കാം. ഇതിലേക്ക് നമുക്ക് ബിസ്ക്കറ്റ് എല്ലാം ചേർക്കാം, 13 ബിസ്ക്കറ്റ് ചേർക്കാം. ബിസ്ക്കറ്റ് വേണമെങ്കിൽ നമുക്ക് ഒന്ന് രണ്ടോ മൂന്നോ പീസൊക്കെ ആക്കിയിട്ട് ഉടച്ചിട്ട് കൊടുത്താലും കുഴപ്പമില്ല. പിന്നെ ഞാനിവിടെ ചേർക്കുന്നത് 1 ടേബിൾ സ്പൂൺ പഞ്ചസാരയാണ് കേട്ടോ. ഈ പഞ്ചസാര ചേർക്കണമെന്ന് യാതൊരു നിർബന്ധവും ഇല്ല, കാരണം വെച്ച് കഴിഞ്ഞാൽ ഈ ബിസ്ക്കറ്റ് നല്ല മധുരം ഉണ്ടാവുമല്ലോ, ക്രീമിനും അകത്തുള്ള ക്രീമിനും നല്ലോണം മധുരം ഉണ്ടാവും. അപ്പോൾ പഞ്ചസാര നമുക്ക് ലാസ്റ്റ് ചേർത്താലും നോക്കിയിട്ട് ചേർത്താലും കുഴപ്പമൊന്നുമില്ല. പക്ഷേ ഞാനിവിടെ 1 ടേബിൾ സ്പൂൺ പഞ്ചസാര ഇപ്പോഴേ അങ്ങ് ചേർക്കുവാണ്. മധുരമൊക്കെ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് കൂട്ടുകയും കുറയ്ക്കുകയൊക്കെ ചെയ്യാം, നമുക്ക് എത്ര വേണമെങ്കിലും ആഡ് ചെയ്യാം. ഇനി നമുക്കിതിലേക്ക് 250 ml പാല് ചേർത്ത് കൊടുക്കാം, അതായത് നമ്മൾ എടുത്തു വച്ചേക്കുന്ന 1/2 ലിറ്റർ പാലിൽ നിന്ന് പകുതി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. പിന്നെ ഈ പാല് നമ്മൾ ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ച പാലാണ്, നന്നായി തിളപ്പിച്ച് ചൂടൊക്കെ മാറ്റിയതിന് ശേഷം ഫ്രിഡ്ജിൽ വെച്ചൊന്ന് തണുപ്പിച്ചെടുക്കാം, അതിനുശേഷം നമുക്കിതിലേക്ക് ഒഴിക്കാം. അപ്പോൾ 250 ml പാൽ ഒഴിച്ചതിന് ശേഷം നന്നായിട്ട് ഇതൊന്ന് അടിച്ചെടുക്കാം. കണ്ടോ ഇപ്പോൾ ഇതിങ്ങനെയാണ് ഇരിക്കുന്നത്, ബിസ്ക്കറ്റെല്ലാം നന്നായി പൊടിഞ്ഞ് പാലിൽ അലിഞ്ഞ് ചേർന്നിട്ടുണ്ട്, നല്ല കുറുകി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ബാക്കി പാലും കൂടി ചേർത്ത് കൊടുക്കാം, ബാക്കി 250 ml പാലും കൂടി ചേർക്കാം. പിന്നെ ഇതിൻ്റെ കൂടെ നമ്മൾ ചേർക്കാൻ പോകുന്നത് ബൂസ്റ്റാണ്, ഇത് 1 ടേബിൾ സ്പൂൺ ബൂസ്റ്റ് ഉണ്ട്. കൂടെ തന്നെ ഒരു 3-4 ഐസ് ക്യൂബും കൂടിയിട്ട് ചേർക്കാം. എന്നിട്ട് ഒന്നുകൂടി നന്നായിട്ട് ബ്ലെൻഡ് ചെയ്യാം. എല്ലാം നന്നായിട്ട് ബ്ലെൻഡായിട്ടുണ്ട്, നമുക്ക് ടേസ്റ്റ് ചെയ്ത് നോക്കാം. ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് മധുരം പോരാൻ തോന്നുകയാണെന്നുണ്ടെങ്കിൽ 1-2 3 ടേബിൾ സ്പൂൺ പഞ്ചസാര, അത് നിങ്ങൾ ടേസ്റ്റ് അനുസരിച്ചിട്ട് നിങ്ങൾക്ക് വേണ്ട മധുരം അനുസരിച്ചിട്ട് പഞ്ചസാര ചേർത്ത് കൊടുക്കാം. പക്ഷേ മിക്കവാറും നിങ്ങൾക്ക് പഞ്ചസാര ചേർക്കേണ്ടി വരത്തില്ല കൂടുതലായിട്ട്, കാരണം ഇത് കറക്റ്റ് മധുരമാണ്. അതല്ല, ഇനി കൂടുതൽ മധുരം വേണം തോന്നുകയാണെങ്കിൽ മാത്രം 1-2 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കാം. നല്ല തണുത്ത് നല്ല കുറുകി നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഓറിയോ മിൽക്ക് ഷേക്ക് റെഡിയാണ്. ഇത് നമുക്കൊരു സെർവിങ് ഗ്ലാസ്സിലേക്ക് ഒഴിക്കാം. അപ്പോൾ അതിന് മുന്നായിട്ട് നിങ്ങൾ എടുക്കുന്ന ഗ്ലാസ് വേണമെന്നുണ്ടെങ്കിൽ നിർബന്ധമില്ല, ഒരു 5-10 മിനിറ്റ് ഒന്ന് ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ചതിന് ശേഷം എടുക്കുക. അപ്പോൾ ഗ്ലാസ് നല്ല തണുത്തിരിക്കും, കാണാനും നല്ലൊരു ഭംഗിയൊക്കെ ഉണ്ടാവും. ഒരു ഭംഗിക്ക് വേണ്ടിയിട്ട് നമുക്ക് കുറച്ച് ചോക്ലേറ്റ് സിറപ്പ് ഒന്ന് ഒഴിച്ചു കൊടുക്കാം, ശേഷം നമുക്ക് ഉണ്ടാക്കി വെച്ചേക്കുന്ന ഓറിയോ മിൽക്ക് ഷേക്ക് ഇതിലേക്ക് ഒഴിക്കാം. കണ്ടോ അപ്പോൾ നമ്മുടെ ഓറിയോ മിൽക്ക് ഷേക്ക് റെഡി ആയിട്ടുണ്ട്, നല്ല ടേസ്റ്റിയാണ്. കുറച്ച് ചോക്ലേറ്റ് സിറപ്പും കൂടിയിട്ട് മേലെ ഒഴിക്കുന്നുണ്ട് കേട്ടോ. ഓറിയോ ബിസ്ക്കറ്റ് തന്നെ ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തിട്ട് ഇതിൻ്റെ മേലെ ഇട്ട് കൊടുത്താലും മതി, വളരെ സിമ്പിളാണ്. അപ്പോൾ ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്സൊക്കെ എന്നെ അറിയിക്കാം, കമൻറ്റായിട്ട് പറയുക. എല്ലാവരും വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുമാത്രമല്ല ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടപ്പുറത്തുള്ള ബെല്ലൈക്കണം കൂടിയിട്ട് ഒന്ന് പ്രസ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഇനി അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.